ഹായ്, നമ്മൾ വളരെയധികം കാത്തിരുന്നതായിരുന്നു ഐ സി ആറിന്റെ റിസൾട്ട് എപ്പോൾ പ്രതീക്ഷിക്കാം എന്നുള്ളത്, എപ്പോൾ റിലീസ് ആകും എന്നുള്ളത്. കാരണം നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചത് ഒക്ടോബർ സെക്കൻഡ് വീക്കോട് കൂടി റിസൾട്ട് വരുമെന്നാണ്. പക്ഷെ നമ്മൾ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഐ സി ആർ ഒക്ടോബർ 1-ാം തീയതി തന്നെ നമ്മുടെ ഐ സി ആറിന്റെ റിസൾട്ട് റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ക്രെഡൻഷ്യൽസ് കൊടുത്തിട്ട്, നിങ്ങളുടെ റോൾ നമ്പറും നിങ്ങളുടെ പാസ്വേഡും ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഐ സി ആറിന്റെ വെബ്സൈറ്റിനകത്ത് കയറി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് കാണാവുന്നതാണ്. അതിന് പെർസെൻറ്റൈൽ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാകുക. പെർസെൻറ്റൈൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഏറ്റവും ടോപ്പ് സ്കോറർ എത്രയാണ് വെച്ചിരിക്കുന്നത്, ആ മാർക്ക് നേടിയിരിക്കുന്നത്, അത് വെച്ചിട്ടാണ് നമ്മുടെ പെർസെൻറ്റൈൽ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പെർസെൻറ്റൈൽ 90-ന് മുകളിലോട്ടൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കൊരു ചാൻസ് വളരെ കിട്ടാൻ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. 95-ന് മുകളിലോട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിനകത്ത് വരുന്ന കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എല്ലാവരും റിസൾട്ട് ഉടനെ തന്നെ ചെക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ പെർസെൻറ്റൈൽ എത്രയാണ് എന്നുള്ളത് കമന്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം, ഈ ഡേറ്റ എല്ലാം, ഈ നിങ്ങളുടെ കിട്ടിയ മാർക്ക്, നിങ്ങളുടെ മറ്റ് ഡീറ്റെയിൽസ്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ഇതൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ കൗൺസിലിംഗിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഫർദർ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. എന്തായാലും വളരെ അധികം ആകാംക്ഷയോടെ നമ്മൾ കാത്തിരുന്നതാണ് ഐ സി ആർ റിസൾട്ട് ഇത്ര വേഗം വരുമെന്നൊട്ടും പ്രതീക്ഷിച്ചത്. കാരണം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയതുകൊണ്ടായിരിക്കാം വളരെ വേഗത്തിൽ തന്നെ അവർ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നിങ്ങളുടെ റിസൾട്ട് അറിയാൻ കാത്തിരിക്കുകയാണ്. ഞങ്ങളുടെ കുട്ടികളും എഴുതിയവർ ഒരുപാട് പേര് റിസൾട്ട്സ് അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് കൂടി ഒന്ന് കമന്റ് ബോക്സിൽ ഇടുക. എല്ലാവർക്കും ഒന്നുകൂടി ഓൾ ദി ബെസ്റ്റ് പറയുന്നു. നിങ്ങളോടൊപ്പം എന്നും ഭണ്ഡത്തിൽ ഞാനും കൂടെ ഉണ്ടാവും.